ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ലിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ബ്രെഡൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴും സാൻഡ്വിച്ച് ഫുള്ളായിട്ട് തയ്യാറാക്കി എടുക്കുന്നവരേക്കും ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് കരിഞ്ഞു പോവും. ഇനി മറിച്ചിട്ടതിന് ശേഷം ഒരു ബ്രെഡിന് മുകളിലായിട്ട് നമുക്ക് ഒരു ചീസ് സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ബ്രെഡ് ഇതിന് മുകളിലായിട്ട് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരിക്കൽ കൂടി ഒന്ന് മറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചീസും അതുപോലെ തന്നെ ചോക്ലേറ്റും എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കോളും. ഇനി ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ചൂടുള്ള പാലെടുത്തതിന് ശേഷം അതിലേക്ക് 1-2 പീസ് ഡയറി മിൽക്ക് ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ 2 ബ്രെഡും ഒരു ഡയറി മിൽക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് സാൻഡ്വിച്ച് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.